ഈശോ സ്തുതിയായിരിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 18:25 നമ്മൾ വായിക്കുന്നിങ്ങനെയാണ്: ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാട്ടിൽ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ പ്രവേശിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്ന് പറയാൻ ദൈവം പറയാൻ കാരണമെന്ത്? ഈശോ പറയാൻ കാരണമെന്ത്? എന്താണ് ധനം? ധനം എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് സമ്പത്തായിട്ടാണ്. ഒരിക്കലും ധനം സമ്പത്ത് മാത്രമല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത്. ധനമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെയോ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ആശ്രയിക്കുന്നു, അതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ധനമാണ്. നമ്മൾ നമ്മുടെ കഴിവിൽ കൂടുതൽ ആശ്രയിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലെ ധനമാണ്. അധികാരത്തെ നമ്മൾ കൂടുതൽ ജീവിതത്തിൽ ആഗ്രഹിച്ചാലും ആശ്രയിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലെ ധനമാണ്. കർത്താവ് പറയുന്നത് ഈ ജീവിതത്തിലെ ഈ സമ്പത്തെല്ലാം നമ്മൾ എന്തിനെയോ കൂടുതൽ ആശ്രയിക്കുന്നു അതിനെയെല്ലാം ഉപേക്ഷിച്ച് തമ്പുരാനെ സ്വീകരിക്കാനാണ് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ നോമ്പുകാലത്തിലൂടെ നമ്മളത് കടന്നു പോവുകയാണ്. നമ്മൾ എന്തിനെയാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ആശ്രയിക്കുക? അതിനെ ഉപേക്ഷിക്കുവാനും അങ്ങനെ ഈ നോമ്പുകാലം കൂടുതൽ ഫലദായകമാകുവാനും നമുക്ക് സഹായിക്കട്ടെ ദൈവം. നമ്മളെ അനുഗ്രഹിക്കട്ടെ.